ഒരു മൊബൈൽ ഫോൺ യൂസ് ചെയ്തുകൊണ്ട് $100 അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ട അത്രയും പണം സമ്പാദിക്കാൻ പറ്റുന്ന ഒരു കിടിലൻ ജോലി നിങ്ങൾക്ക് പറഞ്ഞു തരാം. ജോലി എന്ന് കൂട്ടണ്ട, ജസ്റ്റ് ഒരു ട്രിക്കെന്നോ അല്ലെങ്കിൽ ഒരു ടിപ്പെന്നൊക്കെ കൂട്ടിയാൽ മതി. എന്താണ് ആ ജോലിയെന്നും എന്തൊക്കെയാണ് അതിന് വേണ്ടതെന്നും നമുക്ക് നോക്കാം. വീഡിയോ 10-20 മിനിറ്റ് വലിച്ചു നീട്ടി വീഡിയോയുടെ ലാസ്റ്റ് പോർഷനിലേക്ക് കൊണ്ടുപോയിട്ട് ഡോക്ടറേറ്റ് വേണം അല്ലെങ്കിൽ ബിരുദാനന്തര ബിരുദം വേണം എന്നുള്ള കാര്യങ്ങളൊന്നും ഞാൻ പറയാൻ പോകുന്നില്ല. ഇക്കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഏണിങ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ട് മെയിനായിട്ട് വേണ്ടത്. അതിലൊന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് നല്ലൊരു മൊബൈൽ ഫോൺ വേണം, അതുപോലെ തന്നെ അതിൽ നല്ല രീതിയിലുള്ള ഇന്റർനെറ്റ് കണക്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് നിങ്ങൾക്ക് ബേസിക് ആയിട്ട് ആദ്യമായിട്ട് വേണ്ട ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഒരു സ്കില്ല് ഉണ്ടായിരിക്കണം. അതായത് ഒരു പാട്ട് പാടാനോ ഡാൻസ് കളിക്കാനോ ഉള്ള ഒരു സ്കില്ല് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ കാര്യങ്ങൾ കുറച്ചും കൂടി ഈസി ആയി കിട്ടും. ഈ ഒരു സ്കില്ല് കാര്യങ്ങളില്ലാത്ത വ്യക്തികൾ വരെയും ഇതിൽ നിന്ന് ഏണിങ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ള ഒരു കാര്യങ്ങളോടി നിങ്ങൾ അറിഞ്ഞിരിക്കുക. മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പറയുന്നൊരു സ്കില്ല് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലൈവ് സ്ട്രീം കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ഒരു ചങ്കൂറ്റം നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. നാലാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതാണ് നിങ്ങൾക്ക് മസ്റ്റ് ആയിട്ട് വേണ്ട ഒരു കാര്യം. അതായത് നല്ല രീതിയിലുള്ള ക്രിയേറ്റർ സപ്പോർട്ടായിട്ടുള്ള ഒരു ഫാമിലി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ ഒരു പണ്ട് ഫേസ്ബുക്ക് കാര്യങ്ങളൊക്കെ എടുക്കുന്ന ഒരു വ്യക്തിയുടെ അടുത്ത് പറയുമായിരുന്നു ഫേസ്ബുക്ക് കാര്യങ്ങളൊക്കെ മോശമാണെന്നുള്ളത്. അപ്പോൾ അത്തരത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പല വ്യക്തികൾ വരെയും ഇന്നും ഫേസ്ബുക്കിലേക്ക് കടന്നു വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നല്ല രീതിയിലുള്ള ഒരു ക്രിയേറ്റർ സപ്പോർട്ടർ ഫാമിലി ഉണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്യാൻ പാടുള്ളൂ. അതുപോലെ തന്നെ മറ്റൊരു കാര്യം കൂടി നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം, ഒരാൾ ഒരു മോശം കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ നേരിടാനുള്ള ഒരു ചങ്കൂറ്റം, അതായത് പോടാ മെയില് എന്ന് പറയാനുള്ള ഒരു ചങ്കൂറ്റം വരെ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അതില്ലെങ്കിൽ അതുവരെ നിങ്ങൾക്ക് എങ്ങനെ ഒപ്പിക്കാം അല്ലെങ്കിൽ അതുവരെ എങ്ങനെ നിങ്ങൾക്ക് കോൺഫിഡൻ്റ് ആയിട്ട് നിൽക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരാം. ഇത്രയധികം വരുമാനം കിട്ടുന്നു, അതുപോലെ തന്നെ ഇത്രയധികം ഹൈപ്പ് കാര്യങ്ങൾ ഈ ഒരു ജോലിക്ക് വേണ്ടി ഞാൻ ഉണ്ടാക്കി വെച്ചേക്കാണ്. അപ്പോൾ എന്താണ് ഈ ഒരു ജോലി എന്ന് നോക്കിക്കഴിഞ്ഞാൽ, ലൈവ് സ്ട്രീം കാര്യങ്ങളൊക്കെ ചെയ്യുക എന്നുള്ളതാണ്. പക്ഷെ നമ്മൾ ലൈവ് സ്ട്രീം കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോകുന്നത് ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ യൂട്യൂബിലോ എവിടെയോ അല്ല, മറിച്ച് മറ്റൊരു ആപ്ലിക്കേഷനിൽ കൂടെയാണ് നമ്മൾ സ്ട്രീം കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോകുന്നത്. പക്ഷേ ഈ ചെയ്യുന്ന സ്ട്രീമിന് നല്ല രീതിയിലുള്ള ഏണിങ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഏതാണ് ഒരു ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ ഒരു ആപ്ലിക്കേഷൻ്റെ പേര് കേൾക്കുമ്പോൾ തന്നെ പലരുടെയും മനസ്സിൽ ഞാൻ ഉണ്ടാക്കി വെച്ചേക്കുന്ന ഹൈപ്പ് കാര്യങ്ങളൊക്കെ കുത്തനെ ഇടിഞ്ഞു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ആപ്ലിക്കേഷൻ്റെ പേരെന്ന് പറയുന്നത് ടാങ്കോ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനാണ്. എന്താണ് ഈ ഒരു ഹൈപ്പ് കാര്യങ്ങളൊക്കെ ഇടിയാനുള്ള റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ, ഈ ഒരു ആപ്ലിക്കേഷനിൽ എന്തൊക്കെ അടങ്ങിയേക്കുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം ഈ ഒരു ആപ്ലിക്കേഷൻ ഇത്രയും പോപ്പുലാരിറ്റിയിലേക്ക് എത്തിയേക്കുന്നത് ആ ഒരു ആപ്ലിക്കേഷനിൽ നടക്കുന്ന മോശം കാര്യങ്ങളെക്കുറിച്ച് പബ്ലിസിറ്റി വന്നതിന് ശേഷമാണ് ഈ ഒരു ആപ്ലിക്കേഷൻ ഇത്രയും പബ്ലിക്കിലേക്ക് എത്തിയേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പേര് കേൾക്കുമ്പോൾ തന്നെ ഇതിൽ നിന്ന് ഏണിങ്സ് ഉണ്ടാക്കാൻ പലരും പിന്നോട്ട് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പക്ഷേ ഇതിലുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഞാനിവിടെ കാണിച്ചു തരാൻ പോകുന്നത്. ഈ ടാങ്കോ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലൊരു 100 ആളുകൾ 70 ആളുകളും ഇത്തരത്തിലുള്ള മോശം കണ്ടന്റ് കാര്യങ്ങളൊക്കെ ചെയ്താണ് റവന്യൂ കാര്യങ്ങളൊക്കെ ജനറേറ്റ് ചെയ്തെടുക്കുന്നത്. ഈ ഒരു ആപ്ലിക്കേഷനെ പിടിച്ചു നിർത്തുന്നവരെയും ഈ ഒരു കണ്ടന്റ് കാര്യങ്ങളൊക്കെ ആണെന്ന് പറയാം. പക്ഷേ ഇതിലൊരു 30% ആളുകളും നല്ല രീതിയിലുള്ള കണ്ടന്റ്, അതായത് ജസ്റ്റ് ഒരു ലൈവ് കാര്യങ്ങളൊക്കെ ഓണാക്കി വെച്ചിട്ട് നമ്മൾ സംസാരിക്കുന്ന രീതിയിൽ, ഇപ്പോൾ ഈ ഒരു വീഡിയോ പറയുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ച് അല്ലെങ്കിൽ ജസ്റ്റ് അവരായിട്ട് ഇൻട്രാക്ട് ചെയ്ത് അതിൽ നിന്നുള്ള റവന്യൂ കാര്യങ്ങളൊക്കെ ജനറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ അവരുടെ സ്കില്ല്, ഇപ്പോൾ ഡാൻസ് ആയിക്കോട്ടെ പാട്ട് പാടുന്നതായിക്കോട്ടെ, ആ ഒരു സ്കില്ല് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തും അവരും റവന്യൂ കാര്യങ്ങളൊക്കെ ജനറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ചാർട്ട് കാര്യങ്ങളൊക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ, അതായത് എത്രത്തോളം റവന്യൂ ജനറേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ, നമ്മുടെ നോർമലി ഇത്തരത്തിലുള്ള ആ ഒരു 70%, അതായത് മോശം കണ്ടന്റ് കാര്യങ്ങൾ ചെയ്യുന്ന 70%, കൂടുതൽ റവന്യൂ ജനറേറ്റ് ചെയ്യുന്നത് ഇത്തരത്തിലുള്ള കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന ആളുകളാണ്. അതായത് നല്ല രീതിയിലുള്ള കണ്ടന്റ് കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്ത് ലൈവ് സ്ട്രീം കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ല രീതിയിലുള്ള റവന്യൂ അവർ അവിടെ ജനറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ എത്രത്തോളം റവന്യൂ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷനിൽ നിന്ന് ജനറേറ്റ് ചെയ്തെടുക്കാം, എങ്ങനെയാണ് അതിൻ്റെ പ്രോസസ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. എന്നെ സംബന്ധിച്ച് ഇപ്പോൾ എനിക്ക് ഏണിങ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം എന്നുള്ളൊരു വ്യക്തിയാണെങ്കിൽ ഞാൻ അത് ചെയ്യേണ്ടത് നേരെ ലൈവ് സ്ട്രീമിലേക്ക് ചെല്ലുക എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഈ ഒരു ലൈവ് സ്ട്രീമിൽ വെയിറ്റ് ചെയ്ത് പല രീതിയിലുള്ള വ്യൂവേഴ്സും കാര്യങ്ങളൊക്കെ നമ്മളവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ടാവും. ഇവർ അവരുടെ കയ്യിലിരിക്കുന്ന ഒരു പൈസ കോയിൻ ആയിട്ട് കൺവേർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു കോയിൻ അവർ നമുക്ക് ഒരു ഗിഫ്റ്റ് എന്നുള്ള രീതിയിൽ, നമ്മൾ യൂട്യൂബിലൊക്കെ അയക്കുന്ന പോലെ തന്നെ അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ സ്റ്റാർസ് കാര്യങ്ങളൊക്കെ അയക്കുന്ന പോലെ തന്നെ ഈ ഒരു ഗിഫ്റ്റ് കാര്യങ്ങളൊക്കെ നമുക്കും സെൻഡ് ചെയ്ത് തരാൻ സാധിക്കും. ഈ കിട്ടുന്ന ഒരു ഗിഫ്റ്റ് നമുക്ക് റെഡീം ചെയ്ത് നമുക്ക് നമ്മളുടെ ഇന്ത്യൻ INR ആയിട്ടോ USD ആയിട്ടോ ഈസി ആയിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ സാധിക്കും. ഇതാണ് ശരിക്കും അതിൽ നടക്കുന്ന ഒരു പ്രോസസ്സ്. പക്ഷേ ഇതിൽ നിന്ന് കിട്ടുന്ന റവന്യൂ ശരിക്കും നിങ്ങളെ അത്ഭുതപ്പെടുത്തും. അപ്പോൾ ഇതിൽ നിന്ന് കിട്ടുന്നത് എത്രത്തോളം റവന്യൂ ആണ്, അല്ലെങ്കിൽ ഒരു ക്രിയേറ്ററിന് അവിടെ നിന്ന് കിട്ടിയേക്കുന്ന ഒരു റവന്യൂ ടോട്ടലി എത്രയാണെന്ന് ഞാൻ ജസ്റ്റ് ഒന്നിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം.
ഞാനിപ്പോൾ ടാങ്കോന്ന് ജസ്റ്റ് ഒരു ക്രിയേറ്ററിനെ ചൂസ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഒരു മെയിൽ ക്രിയേറ്ററിനെയാണ് ചൂസ് ചെയ്തേക്കുന്നത്. ജസ്റ്റ് ടോക്കിംഗ് ഹെഡ് വീഡിയോസ് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. പുള്ളിക്ക് ഇപ്പോൾ ടാങ്കോന്ന് കിട്ടിയേക്കുന്ന ഒരു കോയിൻസ് പുള്ളിയുടെ അടിയിൽ കൊടുത്തേക്കുന്നത് കാണാം. അതായത് 500,000 കോയിൻസാണ് പുള്ളി ഈ ഒരു ടാങ്കോന്ന് ഏൺ ചെയ്തേക്കുന്നത്. അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം എത്രത്തോളം എമൗണ്ട്, അതായത് എത്രത്തോളം INR പുള്ളി ഒരു റവന്യൂ ജനറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് എന്നുള്ളത്. അപ്പം നേരെ നമ്മൾ കാൽക്കുലേറ്റർ എടുത്തു എന്ന് വിചാരിച്ചൊന്ന് ഇവിടെ 500,000 എന്ന് അടിച്ചു കൊടുത്തു. ഈ ഒരു 500,000 എത്ര 3000 കോയിൻ ഉണ്ട് എന്ന് നമുക്കറിയണം. അതായത് 3000 കോയിൻ $15 എന്നുള്ളൊരു കൺവേർട്ടർ റേഷ്യോയിലാണ് നമുക്ക് ടാങ്കോ നമുക്ക് കൊടുക്കുന്നത്. ഈ ഒരു 500,000 എത്ര 3000 കോയിൻസ് ഉണ്ടെന്ന് അറിയാൻ വേണ്ടി നോക്കിയപ്പോൾ 166 കോയിൻസാണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അതായത് 166 കോയിനും കൊടുത്തേക്കുന്നത് $15 വീതമാണ്. അപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് 15 എന്ന് അടിച്ചു കൊടുക്കുമ്പോൾ $2,500 ഇതിൽ നിന്ന് അദ്ദേഹം ഏൺ ചെയ്തേക്കുന്നത്. അത് നമ്മൾ ജസ്റ്റ് ഒന്ന് INR കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ 175,000 രൂപയാണ്. ഇത്രയധികം പൈസയാണ് ജസ്റ്റ് ഒരു മെയിൽ കണ്ടന്റ് ക്രിയേറ്റർ വരെയും ആ ഒരു ടാങ്കോന്ന് ഏൺ ചെയ്തേക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഒരു ഫീമെയിലിൻ്റെ ഒരു കോയിൻസ് കാര്യങ്ങളൊക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ എത്രത്തോളം വരും എന്ന് നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാമല്ലോ. അതുപോലെ തന്നെ നിങ്ങളെ ഞാൻ ഇതിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നത് ആ ഒരു 70%ലേക്കല്ല, മറിച്ച് ആ ഒരു 30% നല്ല രീതിയിലുള്ള ഒരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന ആ ഒരു വ്യക്തിയിലേക്ക് മാത്രമാണ് ഞാൻ ഇതിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നത്. അതുപോലെ ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ നേരത്ത് അതിൻ്റെ ഒരു ഫീലിംഗ് ഉണ്ട്, ആരെങ്കിലും കയറി എന്തെങ്കിലും മോശം തരത്തിലുള്ള കമൻറ്റ് കാര്യങ്ങളൊക്കെ ഇടുമോ എന്നുള്ളൊരു ഭയം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതൊരു പാർട്ടി ആയിട്ട് കൺവേർട്ട് ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിനെ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ടാങ്കോയില് ആ ഒരു കാര്യങ്ങളൊക്കെ ലൈവ് കാര്യങ്ങളൊക്കെ പോകാൻ സാധിക്കും. അപ്പോൾ ഒരു നെഗറ്റീവ് കമൻറ്റ് കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ സാധിക്കും. മലയാളത്തിലുള്ള നിരവധി കണ്ടന്റ് ക്രിയേറ്റേഴ്സ് കാര്യങ്ങളൊക്കെ ഈ ഒരു ആപ്ലിക്കേഷൻ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഓക്കെ ആണെങ്കിൽ, ഇതുപോലെയുള്ളൊരു പ്ലാറ്റ്ഫോമിൽ സ്ട്രീം ചെയ്യാൻ നിങ്ങൾ ഓക്കെ ആണെങ്കിൽ മാത്രം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. മാക്സിമം ആ ഒരു 30%ലേക്ക് വരാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുക. നല്ല രീതിയിലുള്ള റവന്യൂ ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്ത് നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ വിഡ്രോവൽ കാര്യങ്ങളൊക്കെ ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് അതിൻ്റെ പേയ്മെൻറ്റ് ഓപ്ഷൻ ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. അപ്പോൾ നല്ല രീതിയിലുള്ള റവന്യൂ ജനറേറ്റ് ചെയ്ത് എടുക്കാൻ ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ നല്ല വീഡിയോസുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. താങ്ക് യു.